സമ്മതിദാനാവകാശം വിനിയോഗിച്ച് ചൂണ്ടുവിരലിൽ മഷി പുരട്ടിയതിന്റെ ആവേശത്തിലാണ് മുണ്ടൂർ സൽസബീൽ സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ. സംസ്ഥാനം അരുവിക്കര തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോൾ അതിന് സമാനമായ തിരഞ്ഞെടുപ്പ് ചൂടായിരുന്നു കുട്ടി വോട്ടർമാർക്കിടയിൽ പ്രകടമായത്. ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ അനുസ്മരിപ്പിക്കും വിധത്തിലുള്ള എല്ലാവിധ നടപടിക്രമങ്ങളും പാലിച്ചാണ് മുണ്ടൂർ സൽസബീൽ സെൻട്രൽ സ്കൂളിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. സ്കൂൾ ലീഡർമാരെ കണ്ടെത്താനായുള്ള തെരഞ്ഞെടുപ്പിൽ പക്ഷേ രാഷ്ട്രീയമില്ലെന്ന് മാത്രം. വോട്ടർമാർ 3ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ളവരും. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ ആദ്യമായി സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ അടങ്ങുന്ന വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ അതിന് സമാനമായി ഫോട്ടോയോടുകൂടിയ ബാലറ്റ് പേപ്പറാണ് ഇവർ പരീക്ഷിച്ചത്. ഹെഡ് ബോയ്, ഹെഡ് ഗേൾ, സ്പോർട്സ് സെക്രട്ടറി, ഫൈനാർട്സ് സെക്രട്ടറി എന്നീ സ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മൊത്തം 12 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. ഇവരുടെ വിധി നിർണയിച്ചത് 400ഓളം വരുന്ന കുട്ടി വോട്ടർമാർ. വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കലും പിൻവലിക്കലും ചിഹ്നങ്ങൾ അനുവദിക്കലും പ്രകടന പത്രിക തയ്യാറാക്കലും പ്രചാരണവും മീറ്റ് ദി കാൻഡിഡേറ്റുമെല്ലാം തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുണ്ടായിരുന്നു. അച്ഛനമ്മമാരിൽ നിന്നും മുതിർന്നവരിൽ നിന്നുമെല്ലാം തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് കേട്ടറിവ് മാത്രമുള്ള കുട്ടികൾക്ക് അത് അനുഭവിച്ചറിയാനായുള്ള വേദിയായി മാറ്റുകയായിരുന്നു സ്കൂൾ തെരഞ്ഞെടുപ്പ്. അതിന്റെ ആഹ്ലാദത്തിലും അഭിമാനത്തിലുമായിരുന്നു കുട്ടി വോട്ടർമാർ. വോട്ട് ചെയ്തത് വളരെ സന്തോഷമുണ്ട്. അച്ഛനും അമ്മയും വോട്ട് ചെയ്തിട്ട് വരുന്ന കണ്ടിട്ട് കയ്യിലും പക്ഷേ അത് ഞങ്ങൾക്ക് കുട്ടികൾക്കും കണ്ടതിന് വളരെ സന്തോഷമുണ്ട്. ഒരു ഡെമോക്രാറ്റിക് ഇലക്ഷൻ എങ്ങനെയാണോ നടക്കുന്നത് അതേ പ്രക്രിയ തന്നെയാണ് ഇവിടെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മുതിർന്നവർ വോട്ട് ചെയ്ത് വരുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. ഞങ്ങൾക്ക് ഇതുവരെയായിട്ടും വോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ സ്കൂളിൽ ഇങ്ങനെ ഒരു ഇലക്ഷൻ നടക്കണോണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റും. വോട്ടിന്റെ എല്ലാ പ്രക്രിയകൾക്കും ഞങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനും സാധിച്ചു. കുട്ടികൾക്ക് ജനാധിപത്യ പ്രക്രിയയും തെരഞ്ഞെടുപ്പ് നടപടികളുമെല്ലാം അനുഭവിച്ചറിയാനും ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ പ്രചോദനമാകാനുമാണ് ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് രീതി സ്കൂൾ അധികൃതർ ആവിഷ്കരിച്ചത്. കുട്ടി വോട്ടർമാർ തങ്ങളുടെ വോട്ടർ ഐഡിയായ സ്കൂൾ ഡയറിയുമായി എത്തി വിരലിൽ മഷി പുരട്ടി തങ്ങളുടെ സമ്മതിദാനാവകാശം ഉപയോഗിച്ചപ്പോൾ അവർക്കത് ഒരു പുതിയ അനുഭവമായി. വോട്ടെടുപ്പ് ദിനത്തിൽ തന്നെ ഫലപ്രഖ്യാപനവും നടന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ കുട്ടികൾക്ക് ജനാധിപത്യ വ്യവസ്ഥിതിയെയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമെല്ലാം നേരിട്ട് അനുഭവിച്ചറിയാനുള്ള ഒരു സുവർണ അവസരമായിരുന്നു ഈ സ്കൂൾ തെരഞ്ഞെടുപ്പ്. ന്യൂസ് ഡെസ്ക്, ടി സി വി.